അവധി കഴിഞ്ഞെത്തിയ ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം നൽകാതെ സർക്കാർ. IMG ഡയറക്ടറാക്കിയാണ് പുതിയ നിയമനം. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാര്യവും കാരണവും തുറന്നു പറയുമെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി. ഒടുവിൽ സർക്കാർ തത്തയെ കൈവിട്ടു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം അവധിയെടുത്ത ജേക്കബ് തോമസിന് വീണ്ടും വിജിലൻസ് തലപ്പത്ത് നിയമിച്ചില്ല. 2 മാസവും 17 ദിവസവും അവധിയെടുത്ത് ജേക്കബ് തോമസ് ഇന്ന് സർവീസിൽ തിരിച്ചെത്താനിരിക്കെ രാവിലെ IMG ഡയറക്ടറാക്കി നിയമിച്ച് ഉത്തരവിറക്കി. തസ്തികയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കെ ജേക്കബ് തോമസ് വിജിലൻസ് ആസ്ഥാനത്തേക്ക് തന്നെ രാവിലെ എത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു ഉത്തരവിറക്കിയത്. IMG ഡയറക്ടർ സ്ഥാനം 1 വർഷത്തേക്ക് കാഡർ തസ്തികയാക്കി ഉയർത്തിയാണ് നിയമനം. രാവിലെ ചുമതലയേറ്റ ജേക്കബ് തോമസ് പുതിയ നിയമനത്തിലെ അതൃപ്തി മറച്ചുവെച്ചില്ല. കാര്യവും കാരണവും കുറച്ച് കഴിയുമ്പോൾ പറയും. ആരാണ് ആദ്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം ഞാൻ കൂട്ടില്ലല്ലോ. ഈ മാസം 30 പോലീസ് മേധാവി TP സെൻകുമാർ വിരമിക്കുകയാണ്. അടുത്ത സീനിയറായ ജേക്കബ് തോമസ് പകരക്കാരനാകുമോ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ. നാളത്തെ കാര്യം പോലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. മറ്റന്നാളത്തെ കാര്യത്തെ പറ്റി സർവീസിലിരിക്കെ പുസ്തകമിറക്കിയതിലും പദവി ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിലും ജേക്കബ് തോമസിനോട് സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ട്. ബന്ധുനിയമന കേസോടെ CPMലെ ഒരു വിഭാഗം നേരത്തെ തന്നെ ജേക്കബ് തോമസിനെതിരെ നിലപാടെടുത്തു. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസനായ ജേക്കബ് തോമസ് ഇപ്പോൾ സർക്കാരിൻ്റെയും CPMൻ്റെയും കണ്ണിലെ കരടായി. ജേക്കബ് തോമസിനെ സർക്കാർ ഒതുക്കിയെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. അപ്പൊ തത്തയുടെ സ്ഥാനം എവിടെയാണെന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. IMG ഡയറക്ടറായി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.